നമസ്കാരം. ആർഎസ്എസ് പ്രവർത്തകന്റെ മരണത്തിൽ പ്രതികളെന്ന് സംശയിക്കുന്ന ആറ് എസ്ഡിപിഐ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി 8:30 വയലാർ നാഗംകുളങ്കര കവലയിൽ വെച്ച് ആർഎസ്എസ് പ്രവർത്തകൻ വെട്ടേറ്റു മരിച്ചത്. സംഘർഷത്തിനിടെയാണ് ആർഎസ്എസ് പ്രവർത്തകൻ വെട്ടേറ്റത് എന്നാണ് നിഗമനം. സംഭവത്തിൽ പരിക്കേറ്റ ഒരാൾ ഗുരുതരമായി ചികിത്സയിൽ കഴിയുകയാണ്. ആർഎസ്എസ് നാഗംകുളങ്കര മുഖ്യ ശിക്ഷക് വയലാർ ഗ്രാമപഞ്ചായത്ത് നാലാംപാട തട്ടാംപറമ്പ രാധാകൃഷ്ണന്റെ മകൻ നന്ദുകൃഷ്ണയാണ് മരിച്ചത്. ഇപ്പോൾ 6 എസ്ഡിപിഐ പ്രവർത്തകരാണ് കസ്റ്റഡിയിൽ ആയിരിക്കുന്നത്. 4 പേർ പരിക്കേറ്റ ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വയലാറിലും പരിസരത്തും വൻ പോലീസ് സന്നാഹത്തെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ആലപ്പുഴയിൽ BJP ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ കൊല്ലപ്പെട്ട നന്ദുകൃഷ്ണയുടെ വീട് സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് എസ്ഡിപിഐയുടെ വാഹന പ്രചാരണ ജാഥ നടന്നിരുന്നു. അതിൽ പ്രസംഗം പരാമർശം സംബന്ധിച്ച തർക്കവും ഉടലെടുത്തിരുന്നു. ഈ പ്രസംഗത്തിന് പിന്നാലെ ഇരുകൂട്ടരും പ്രകടനം നടത്തിയിരുന്നു. തുടർന്നാണ് ഏറ്റുമുട്ടലുണ്ടായതും നന്ദു വെട്ടേറ്റ മരണപ്പെടുന്നതും. പോലീസ് സംരക്ഷണത്തിലായിരുന്നു പ്രകടനങ്ങൾ നടത്തിയത്. എന്നാൽ പോലും ഇതിനു ശേഷം പിരിഞ്ഞു പോയതിന് പിന്നാലെയാണ് സംഘർഷം അവിടെ ഉണ്ടായത്. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പോലീസ് കടുത്ത ജാഗ്രതയിലും ആയിരുന്നു. മരിച്ച നന്ദുകൃഷ്ണയുടെ തലയ്ക്ക് പിന്നിലാണ് വെട്ടേറ്റത്. പരിക്കേറ്റയാളുടെ വലതുകൈ അറ്റുപോയതായുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇരുവരെയും ഉടൻ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും നന്ദുകൃഷ്ണ രാത്രി 8:30 മരിക്കുകയായിരുന്നു. വയലാർ തട്ടാമ്പറമ്പ് നന്ദു എന്ന് വിളിക്കുന്ന രാഹുൽ ആർ കൃഷ്ണയാണ് കൊല്ലപ്പെട്ടത്. 22 വയസ്സായിരുന്നു. ആർഎസ്എസിന്റെ മുഖ്യ ശിക്ഷകാണ് മരിച്ച നന്ദു. ഗുരുതരമായ പരിക്കേറ്റ ആർഎസ്എസ് പ്രവർത്തകനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. അതേസമയം തന്നെ പോലീസ് കേസെടുത്തതായുള്ള റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിരുന്നില്ല. ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് നന്ദു കൊല്ലപ്പെടുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഹർത്താൽ ഏതായാലും ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. നിലവിൽ പോലീസ് സംരക്ഷണം സ്ഥലത്തുണ്ട് എന്നാണ് വിവരം. ഇപ്പോൾ പിടിയിലായിരിക്കുന്ന എല്ലാവരും SDPI പ്രവർത്തകരാണ് എന്നാണ് റിപ്പോർട്ടുകളും.